തമിഴ്നാട്ടിൽ പ്രളയ ദുരന്തം വിതച്ച മഴ ശമിച്ചെങ്കിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് ഇനിയും തിരിച്ചു വന്നില്ല. പല ജില്ലകളിലും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നതോടെ പ്രളയ ദുരന്തത്തിന് പിന്നാലെ പകർച്ചവ്യാധി ഭീഷണിയും ഉയർന്നിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതവും സാധാരണ നിലയ്ക്കാകാത്തതും ജനങ്ങളെ വലയ്ക്കുകയാണ്. 12,653 പേരാണ് 141 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇപ്പോഴും കഴിയുന്നത്. സംസ്ഥാനത്തിന്റെ തെക്ക് ജില്ലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും സജീവമാണ്. പ്രളയസമാന സാഹചര്യം നിലനിൽക്കുന്ന വൈകുണ്ഠപുരത്ത് രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദുരിതബാധിത മേഖലകളിൽ സന്ദർശിച്ചു. ഇന്നും സന്ദർശനം തുടരും. പ്രളയത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ രാമച്ചം, കസ്തൂരിമഞ്ഞൾ, ഓമം, കച്ചോലം തുടങ്ങിയവയാൽ ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ടത് പ്രകൃതിയുടെ സുഗന്ധം. രാധാസ് ആയുർവേദിക് സോപ്പ്. സംസ്ഥാനത്തിന് സ്ഥിര ദുരിതാശ്വാസ നിധിയായി 12,659 കോടി രൂപ അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട സ്റ്റാലിൻ സംസ്ഥാനത്തിന് അടിയന്തര സഹായമായി 7,033 കോടി രൂപ നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2,000 കോടി രൂപ അടിയന്തരമായി നൽകണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 20 മന്ത്രിമാരും 50 IAS IPS ഓഫീസർമാരും 20,000 സർക്കാർ ജീവനക്കാരുമാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രളയത്തിൽ തകർന്ന റോഡുകൾ ഏറെക്കുറെ ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. 95% സ്ഥലത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെന്നാണ് അധികൃതർ പറയുന്നത്. അതിനിടെ പ്രളയ സമയത്തും ഗവർണർ സർക്കാർ പോര് തുടരുകയാണ്. കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം അവലോകനം ചെയ്യാൻ ഗവർണർ R N രവിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തമിഴ്നാട് സർക്കാർ ബഹിഷ്കരിച്ചു. പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും ആരും പങ്കെടുത്തില്ല എന്നും സംസ്ഥാനം ഗുരുതര സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്മസ് ആഘോഷം വേണ്ടെന്ന് വെച്ചെന്നും രാജ്ഭവൻ അറിയിച്ചു.